നമസ്കാരം. പെസഹ വ്യാഴമെത്തി. ആ രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും യെരുശലേമിൽ തന്നെ തങ്ങുകയാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഞങ്ങൾ അങ്ങേക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. യേശു പത്രോസിനോട് യോഹന്നാനോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടുമുട്ടും. അയാളെ അനുഗമിക്കുക. അയാൾ എവിടെ ചെന്ന് കയറുന്നുവോ ആ വീട്ടുകാരനോട് പറയുക, ഗുരു ചോദിക്കുന്നു തന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ഇടം ഏതാണ്. അപ്പോൾ അയാൾ വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി കാട്ടിത്തരും, അവിടെ നമുക്ക് പെസഹ ഒരുക്കുക. അത് മർക്കോസിന്റെ ഭവനമായിരുന്നുവെന്ന് പാരമ്പര്യങ്ങൾ കരുതിപ്പോരുന്നു. പെസഹ ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പക്ഷെ അവിടെ ചെറിയൊരു കശപിശ കേൾക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, തങ്ങളിൽ കേമൻ ആരാണെന്ന് ശിഷ്യന്മാരിൽ ഒരു തർക്കം. എല്ലാ കാലത്തെയും ആളുകളെ പോലെ തന്നെ ആരാണ് ഏറ്റവും പ്രമുഖമായ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത് എന്നതാണ് തർക്കം. നേരത്തെ ഇങ്ങനെ സ്ഥാനകാംക്ഷികളൊക്കെ ഉണ്ടായപ്പോൾ ഗുരു തന്റെ വാക്കാൽ ശിഷ്യരെ പ്രബോധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ തവണ വാക്കിന് പകരം പ്രവൃത്തിയായി. കേട്ട് പഠിക്കാത്തവർ ഇനി കണ്ടുപഠിക്കുമെന്ന പ്രതീക്ഷയോടെ അവൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മേലങ്കി ഉരിഞ്ഞ് അരയിലൊരു കച്ച ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദത്തിങ്കൽ മുട്ടുകുത്തിയിരുന്ന് ചെറിയവൻ മുതൽ ഏറ്റവും മുതിർന്നവൻ വരെ അവരുടെ പാദങ്ങൾ കഴുകി തുടങ്ങി. ഒടുവിൽ പത്രോസിന്റെ അടുത്തെത്തുമ്പോൾ അവൻ വിമുഖത കാട്ടുന്നു. നാഥ, നീ എന്റെ കാലുകൾ കഴുകുന്നുവോ? അത് പാടില്ല. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. എങ്കിൽ കർത്താവെ, എന്റെ പാദങ്ങൾ മാത്രമല്ല കൈകളും ശിരസും കൂടെ കഴുകണമെന്ന് ശിമോൻ കരഞ്ഞ് പറഞ്ഞു. യേശു പറഞ്ഞു, കുളിച്ചവന്റെ കാൽ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവനും ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അല്ല. ശിമോന്റെ കാലുകളും കഴുകിയ ശേഷം യേശു എഴുന്നേറ്റ് മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്ത് പോയി ഇരുന്നു. വിരുന്ന് വീണ്ടും ആരംഭിച്ചു. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ഒരാന്തൽ. മറ്റൊന്നുമല്ല, നിങ്ങളിൽ എല്ലാവരും ശുദ്ധരല്ല എന്ന് ഗുരു പറഞ്ഞ വാക്ക് ഓർത്താണ് ഈ സംഭ്രമം. പന്തിഭോജനം ആരംഭിച്ചപ്പോൾ യേശു 41-ാം സങ്കീർത്തനത്തിൽ നിന്നും ഒരു വാക്യം എല്ലാവരോടും പറഞ്ഞു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനമാണ് അവൻ ഉദ്ധരിച്ചത്. എന്റെ കൂടെ ഭക്ഷിക്കുന്നവരിൽ നിന്ന് ഒരുവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് കേട്ടതും അവർ ആകെ പരിഭ്രാന്തരായി. അത് ഞാനോ ഞാനോ എന്ന് ഓരോരുത്തരായി ചോദിച്ചു തുടങ്ങി. എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ എന്നാണ് ഉത്തരം. എന്നിട്ടൊടുവിൽ പറഞ്ഞു, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം. അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. ഇത്രയുമായപ്പോൾ യൂദ അസ്വസ്ഥനായി. അവനും ചോദിച്ചു, ഗുരു അത് ഞാനാണോ? നീ തന്നെ, യേശു അവനോട് പറഞ്ഞു. അവസാനത്തെ അവസരമാണ് യേശു യൂദയ്ക്ക് നൽകിയത്. ഗുരു തന്നെ തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞ നിമിഷമെങ്കിലും അയാൾക്ക് പശ്ചാത്തപിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വീണ്ടും യോഹന്നാൻ ചോദിക്കുന്നു, അതാരാണ്? ഞാൻ അപ്പക്കഷ്ണം മുക്കി ആർക്ക് നൽകുന്നുവോ അവൻ തന്നെ. തുടർന്ന് യേശു അപ്പം യൂദയ്ക്ക് നൽകി. ഇത് വാങ്ങിയ ഉടനെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. എന്നാൽ ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് മാത്രം പന്തിരുവരിൽ ആർക്കും മനസ്സിലായില്ല. പണസഞ്ചി യൂദയുടെ പക്കലായിരുന്നതുകൊണ്ട് പെരുന്നാളിന് വേണ്ടത് വല്ലതും വാങ്ങുന്നതിനോ ദരിദ്രർക്ക് വല്ലതും കൊടുക്കുന്നതിനോ യേശു പറഞ്ഞതാവുമെന്ന് അവരിൽ ചിലർക്ക് തോന്നി. ഇങ്ങനെയാണ് ഇതിനെല്ലാം ദൃക്സാക്ഷിയായ യോഹന്നാൻ എഴുതിയിട്ടുള്ളത്. യൂദ എഴുന്നേറ്റ് പോയി. അപ്പോൾ നേരം രാത്രിയായിരുന്നു. അപ്പവീഞ്ഞുകൾ നൽകിയ ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ. എന്നാൽ സമാന സുവിശേഷങ്ങളിലെയും പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ കത്തിലെയും അപ്പവീഞ്ഞുങ്ങളുടെ വിഭജന വിവരണം യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. പകരം അവിടെ പരസ്പര സ്നേഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ഒരു പ്രഭാഷണമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയാണ് അവൻ നൽകുന്നത്. അതും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അത്രമേൽ സ്വയപരിത്യാഗം ഉൾക്കൊള്ളുന്ന സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് തന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും നിങ്ങളെ അറിയുകയുള്ളൂ എന്നും ഉറപ്പിച്ചു പറയുന്നു. എക്കാലവും ക്രിസ്തുവിനെക്കുറിച്ച് ആരും ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവന്റെ അനുയായികളായ നമ്മളെക്കുറിച്ച് ഇന്നും ആളുകൾ ആക്ഷേപം പറയുന്നതിന്റെ കാരണം ഈ സ്നേഹം നമ്മിൽ ഇല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ തന്നെയാണല്ലോ. മുറിവേൽപ്പിക്കുന്നവനിൽ നിന്നും
മുറിക്കപ്പെട്ട് പങ്കിടുന്നവൻ ആകുവാനുള്ള ക്ഷണം തന്നെയാണ് പ്രിയരെ ഓരോ പെസഹായും നമുക്ക് സമ്മാനിക്കുന്നത്. ദൈവത്തോട് അടുത്തിരിക്കുന്നവർ എന്ന ദൈവവിശ്വാസികളുടെ ദുരഭിമാന തർക്കങ്ങളും വാഗ്വാദങ്ങളും ശമിക്കുവാൻ ഒരു കാൽ കഴുകൽ മതിയെന്ന് പഠിപ്പിച്ചവൻ ഇതേ രാത്രിയിൽ പറയുന്നു, തങ്ങൾ ദൈവത്തെ സംരക്ഷിക്കുമെന്ന വിശ്വാസികളുടെ അഹന്ത ശമിക്കുവാൻ ഒരു കോഴിക്കൂകൽ മതിയെന്ന്. നോക്കുക, അത്താഴം കഴിഞ്ഞ് ഇരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും ഇടറിപ്പോകും. ഇത് കേട്ട ശിമോൻ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ രാത്രി കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും. എന്നിട്ടും ശിമോൻ പത്രോസ് സമ്മതിക്കുന്നില്ല. ഇതെല്ലാം കേട്ട ആവേശത്തിലാവും ശിഷ്യന്മാർ പറഞ്ഞു, നാഥ, കണ്ടാലും ഇവിടെ രണ്ട് വാളുകൾ ഇരിപ്പുണ്ട്. ഒരു പുഞ്ചിരിയോടെയാവും യേശു പറഞ്ഞത്, അത് മതി. കാരണം അവസാന നിമിഷം എത്തിയിട്ടും തൻ്റെ സഹന ദൂരത്തിൻ്റെ ആഴം അറിയാനാവാതെ തന്നോടൊപ്പം നടക്കുന്ന ശിഷ്യന്മാരോട് അപ്പോഴും അവന് എത്ര അനുകമ്പയാണ്. പിന്നീട് അവൻ നടത്തിയ സുദീർഘമായ സ്നേഹപ്രഭാഷണവും പ്രാർത്ഥനയും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യമായും അവൻ്റെ ഓർമ്മയെ ഈ ഭൂമിയിൽ നിലനിർത്തേണ്ടത് പരസ്പര സ്നേഹത്തിൻ്റെ നിർവ്യാജ പ്രകടനത്തിലൂടെ മാത്രമാണ്. സ്നേഹശൂന്യമായ അപ്പം പങ്കിടലുകൾ അന്തസാരശൂന്യമായ ആചാരങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നുവോ പ്രിയരെ? ശരിക്കും അങ്ങനെയൊരു സങ്കടമാണ് ഉള്ളിൽ. പെസഹായുടെ രാത്രി ബലിപീഠത്തിൽ അപ്പവീഞ്ഞുങ്ങളുമായി തനിച്ച് നിൽക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ കോണുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ പുരോഹിത, സ്നേഹം കലർത്താതെ നീ എന്തിനിങ്ങനെ അപ്പവീഞ്ഞുകൾ കലർത്തുന്നു? സ്നേഹം പകരാതെ നീ എന്തിന് അപ്പവീഞ്ഞുകൾ നുകരുകയും പകരുകയും ചെയ്യുന്നു? ബലിപീഠത്തിൻ്റെ മന്ത്രണം ബലിയായവൻ്റെ സ്വരം തന്നെ. മനസ്സ് ഇടറുന്നു. ഗുരുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അത് ഞാനോ കർത്താവെന്ന് അറിയാതെ ചോദിച്ചു പോകുന്നു. അവൻ പറയും, അതെ, സത്യമായും വലിയവൻ ആരാണെന്ന നമ്മുടെ തർക്കങ്ങൾക്കും ദൈവ സംരക്ഷകരായിട്ടുള്ള നമ്മുടെ ചമച്ചിലുകൾക്കും നമ്മുടെ സ്നേഹരഹിതമായ പ്രവൃത്തികൾക്കും മാപ്പ് ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.